നമസ്കാരം കള്ളവോട്ട് തടഞ്ഞാൽ ഏത് കോട്ടയും പിടിക്കാമെന്ന് കോൺഗ്രസിന് കാണിച്ചു കൊടുത്തത് അടൂർ ആയിരുന്നു ആറ്റങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന്റെ അട്ടിമറി ജയത്തിന് പിന്നിൽ കള്ളവോട്ട് കണ്ടെത്തിയ കഠിനാധ്വാനം തന്നെയുണ്ടായിരുന്നു ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ചത് മാനേജ്മെന്റ് വിദഗ്ദ്ധന്റെ സഹായത്തോടുകൂടി വ്യാജ വോട്ടർമാരെ കണ്ടെത്തി അത് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതിയായും എത്തി ഇതോടുകൂടിയാണ് വ്യാജ വോട്ടിൽ കോൺഗ്രസിന് നിർണായക വിജയം കൈവരിച്ചത് ഒടുവിൽ കണ്ടെത്തിയ കള്ളവോട്ട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എല്ലാത്തിനും സാങ്കേതിക വിദഗ്ധർ നേതൃത്വം നൽകിയപ്പോൾ ലീഡറായത് രമേശ് തലയാണ് എന്തിനും കുറ്റവും കുറവും കണ്ടെത്തുന്ന സൈബർ സഖാക്കൾ ഇവിടെയും ചിലത് കണ്ടെത്തി എന്നാൽ എല്ലാം പൊളിയുകയാണ് മാത്രമല്ല ഇനി കള്ളവോട്ട് ചെയ്യാൻ ആളെ കിട്ടില്ല എന്നതാണ് വസ്തുത അത് ശക്തമായ ത്രികോണപൂരം നടക്കുന്ന നിയമം പോലുള്ള മണ്ഡലങ്ങളിൽ ഓരോ വോട്ടും നിർണായകമാണ് അതുകൊണ്ട് തന്നെ വ്യാജ വോട്ടർമാരെ കണ്ടെത്തൽ യഥാർത്ഥ വിജയം നിശ്ചയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ വ്യാജ വോട്ടുകൾ തടയാനുള്ള കോൺഗ്രസിന്റെ ഓപ്പറേഷൻ ട്വിൻസ് ദൗത്യത്തിൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലായ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ നേരിട്ട് പങ്കാളിയായിട്ടുണ്ട് ഇനിയും പരിശോധന തുടരും ക്രമക്കേട് സംശയിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരുടെ പട്ടിക ബൂത്തുകളിൽ എത്തിച്ച് വ്യാജ വോട്ടുകൾ പൂർണ്ണമായി തടയാനാണ് കോൺഗ്രസിന്റെ ശ്രമം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയെങ്കിലും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടു വിഹിതത്തിലെ വ്യത്യാസം കുറയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കുറവ് ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ തോൽവി നേരിട്ടതോടുകൂടി സംശയം ബലപ്പെട്ടു ഇതോടുകൂടിയാണ് അന്വേഷണത്തിന് ടീമിനെ നിയോഗിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് വിരമിച്ച പ്രൊഫസർ ഉൾപ്പെടെ വിദഗ്ധരെ ഇതിനായി ചുമതലപ്പെടുത്തി ഏകോപനത്തിനായി സംസ്ഥാന തലത്തിൽ ബൂത്ത് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാൻ പ്രവർത്തകരെ ചുമതലപ്പെടുത്തുകയും പരിശീലനം നൽകുകയും ചെയ്തു ബി എം സിയിലെ വിദഗ്ദ്ധർ എല്ലാ ജില്ലകളിലും എത്തി നേരിട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകി പല മണ്ഡലങ്ങളിലും വനിതാ വോട്ടർമാരുടെ അനുപാതം സാധാരണയിൽ കൂടുതൽ വർധിച്ചുവെന്ന കണ്ടെത്തൽ വഴിത്തിരിവായി ഇരട്ടിപ്പും വോട്ടർ അറിയാതെ പല ബൂത്തുകളിലും പല മണ്ഡലങ്ങളിലുമായി വ്യാജ വോട്ടർ ഐ ഡി കാർഡുകൾ സൃഷ്ടിച്ചതും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയാണ് എന്നാണ് പിന്നീട് കണ്ടെത്തിയത് അന്വേഷിച്ചുറപ്പിച്ചതോടുകൂടിയാണ് വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചത് വോട്ടുകൾ ഇരട്ടിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ഒരേ വോട്ടറുടെ ഫോട്ടോ ഉപയോഗിച്ച് അയാൾ അറിയാതെ അഞ്ചും എട്ടും പേരുകളിലും വിലാസത്തിലും വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയത് തെളിഞ്ഞതോടുകൂടിയാണ് പ്രശ്നത്തിന്റെ ഗൗരവം സമൂഹം തിരിച്ചറിയുന്നത് ഓപ്പറേഷൻ ട്വിൻസ് പൊതുജനങ്ങൾക്കുള്ള വെബ്സൈറ്റ് ആണ് എങ്കിൽ മണ്ഡലങ്ങളിൽ പാർട്ടി ചുമതലപ്പെടുത്തിയവർക്കായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേറെയുമുണ്ട് അതിലൂടെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒരു ബൂത്തിൽ ശരാശരി നൂറ് വോട്ടുകൾ പരിശോധിച്ച് ഇരട്ടിപ്പും വ്യാജനും രേഖപ്പെടുത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പട്ടിക കൂടി പരിശോധിച്ച് ക്രമക്കേടുകൾ കൈയ്യോടെ കണ്ടെത്താനാണ് ശ്രമം എതിർപ്പുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ബൂത്ത് ഏജന്റുമാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെന്നിത്തല കത്ത് നൽകിയിട്ടുണ്ട് ഇത്രയും നാൾ നടത്തിവന്ന കള്ളവോട്ട് കയ്യോടെ പിടിച്ചതിന്റെ വെപ്രാളമാണ് വോട്ട് ഇരട്ടിപ്പ് ലിസ്റ്റ് പുറത്തുവിട്ടതിനെ കുറിച്ചുള്ള സി പി എമ്മിന്റെ പ്രതികരണത്തിൽ കാണുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് കള്ളം കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വിവര ചോർച്ച എന്ന് പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് സി പി എം ശ്രമിക്കുന്നത് വ്യാജ വോട്ട് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ ഒരു ചോർച്ചയുമില്ല ഏതെല്ലാമാണ് സെൻസിറ്റീവ് സ്വകാര്യ ഡേറ്റ ഏതെല്ലാമാണ് അല്ലാത്തത് എന്നതിനെ കുറിച്ച് സി പി എമ്മിന്റെ പ്രഖ്യാപിത ബുദ്ധിജീവികൾക്ക് പോലും അറിയാത്തത് കഷ്ടമാണ് യഥാർത്ഥ വിവര ചോർച്ച എന്താണ് എന്നറിയണമെങ്കിൽ ആരോപണം ഉന്നയിച്ച എം എ ബി ബി സ്പ്രിംഗ്ഡ് ഇടപാട് ഒന്നുകൂടി മനസ്സിരുത്തി പഠിക്കണമെന്നും ചെന്നിത്തല സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി